സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊടുത്തയാൾ പഞ്ചാബിൽ അറസ്റ്റിൽ. അമൃത്സർ സ്വദേശി സച്ചിൻ ദാസിനെയാണ് കന്റോൺമെന്റ് പോലീസ് പിടികൂടിയത്. മുംബൈയിലെ ബാബാ സാഹിബ് അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ പേരിലാണ് ഇയാൾ വ്യാജ സർട്ടിഫിക്കറ്റ് സ്വപ്ന സുരേഷിനായി നിർമ്മിച്ചത്. ഐടി വകുപ്പിൽ ജോലി നേടാൻ വേണ്ടിയായിരുന്നു സ്വപ്ന വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിപ്പിച്ചത്. ഇയാളെ 2 ദിവസത്തിനകം തന്നെ കേരളത്തിൽ എത്തിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. സച്ചിൻ ദാസിന്റെ ഒളിത്താവളത്തിൽ നിന്നും കേരളത്തിലേതുൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളുടെ സർട്ടിഫിക്കറ്റുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ നേരത്തെ തന്നെ സ്വപ്ന സുരേഷിന്റെ അറസ്റ്റ് പോലീസ് സംഘം രേഖപ്പെടുത്തി. സ്വപ്ന സുരേഷ് ഒരു സുഹൃത്ത് വഴിയാണ് സച്ചിനെ പരിചയപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. സ്പേസ് പാർക്കിൽ സ്വപ്ന സുരേഷ് ജോലി സമ്പാദിച്ചത് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയാണെന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ വാർത്തയ്ക്ക് പിന്നാലെ നിരവധി ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കാണിച്ച് ജോലി ചെയ്ത സ്വപ്ന നീ പൊളിയാ, സ്വപ്നെ മുകളിലേക്ക് എറിഞ്ഞതൊക്കെ തിരിച്ചു വരും എന്നിങ്ങനെ തുടങ്ങി നിരവധി കമന്റുകളാണ് ഈ വാർത്തയ്ക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്തെ എടപ്പാള് പൂക്കരത്തറ DHO HSS സ്കൂളിലാണ്. അവിടെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഇത്. വാപ്പ വന്നിട്ട് 2 കുട്ടികളെയും കൂട്ടിയിട്ട് പോകുന്നൊരു കാഴ്ചയുണ്ട്. ഇവിടുത്തുകാർക്ക് ഇതൊരു സ്ഥിരമാണ്. പക്ഷേ നമുക്കിതൊരു കൗതുകമാണ്, കാരണം ദിവസവും ഈ ജോലി ചെയ്യണമെന്നുള്ളതാണ്. അത് ഇവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സമയം കംപ്ലീറ്റ് ഒഴിഞ്ഞു വെച്ചൊക്കെയാണല്ലേ വാപ്പ. ശരിക്കും അത് വലിയൊരു കഥയാണ്, കാരണം ഇവർ ഇവിടുത്തെ ഏറ്റവും മിടുക്കരായിട്ടുള്ള സ്റ്റുഡൻസാണ്. നൌഫിയും നസ്രിയും രണ്ടുപേരും നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. ഈ ഇവർ ഈ പഠിക്കുന്നതിന് പിന്നിൽ ഇവിടുത്തെ ഒരുപാട് സഹായം, ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും ഒരുപാട് സഹായമുണ്ട്, ഒപ്പം വാപ്പയുടെ ഈ ഡെഡിക്കേഷനുണ്ട്. ആ കഥ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് മലപ്പുറത്ത് വന്നേക്കുന്നത്. ഇവർക്ക് SMA ആണ്, സ്പൈനർ മസ്കുലർ അട്രോഫി എന്നൊരു അസുഖമാണ്. പലയിടത്ത് കാലത്ത് കേട്ടിട്ടുണ്ടാവും 18 കോടിയുടെ ഒരു അസുഖം പറഞ്ഞു. അത് ആ സെയിം അസുഖമാണ് ഇവർക്ക് ഉള്ളത്. അവർ അത്രയും കഴിവുള്ള കുട്ടികളാണ്. അവർ ദേ ആർ ദ ഹീറോയിൻസ്, ഈ സ്കൂളിന്റെ ഹീറോയിൻസ് ആണ് അവർ. ഇവരൊക്കെ ശരിക്കും നിങ്ങളെക്കാളും മുന്നിലാണോ? സത്യം.